ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഏതാണ്ട് 23 ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ആ ഒരു ചെരിവ് കൊണ്ടാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടായത്. അങ്ങനൊരു ചെരിവ് ഭൂമിക്കില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ മനുഷ്യനുണ്ടാകാനുള്ള സാധ്യത കുറയുമായിരുന്നു. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്ന വേഗത മണിക്കൂറിൽ 1000 മൈലാണ്. അതൊരൽപ്പം കുറഞ്ഞിരുന്നുവെങ്കിൽ ഭൂമിയിലെ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം കൂടുമായിരുന്നു. അതുവഴി ഭൂമിയിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ് കൂടുമായിരുന്നു. അതുവഴി മനുഷ്യനുണ്ടാകാനുള്ള സാധ്യത കുറയുമായിരുന്നു. ഭൂമി സൂര്യനിൽ നിന്നും ഇപ്പോൾ നിൽക്കുന്ന ദൂരത്തേക്കാൾ കുറച്ചുകൂടി അടുത്തോ കുറച്ചുകൂടി ദൂരെയോ ആയിരുന്നുവെങ്കിലും മനുഷ്യനുണ്ടാകാനുള്ള സാധ്യത കുറയുമായിരുന്നു. ഭൂമിയോട് അടുത്തു നിൽക്കുന്ന ചന്ദ്രൻ കുറച്ചുകൂടി അടുത്തിരുന്നുവെങ്കിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ വലിയ വലിയ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുമായിരുന്നു. മനുഷ്യനുണ്ടാകാനുള്ള സാധ്യത കുറയുമായിരുന്നു. അതായത് ഭൂമിക്ക് വളരെ ചെറിയൊരു മാറ്റം സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ വീഡിയോ ചെയ്യാൻ ഞാനും ആ വീഡിയോ കാണാൻ നിങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ യുക്തി എന്താണ്? അങ്ങനൊരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് മനുഷ്യനുണ്ടായത് എന്നോ, മനുഷ്യനുണ്ടാകാൻ വേണ്ടി അങ്ങനൊരു സാഹചര്യം ഇവിടെ ആരോ സൃഷ്ടിച്ചു എന്നോ? കയറിപ്പോരും ചങ്ങായിമാരെ ബെയ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. യുക്തിവാദം. എന്താണ് യുക്തിവാദം? പലരും പറയുന്നത് ദൈവവിശ്വാസികളായ ആളുകൾ മതങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ യുക്തിയിൽ വിശ്വസിച്ച ആളുകൾ ഉണ്ടാക്കിയെടുത്തൊരു മതമാണ് യുക്തിവാദം എന്നാണ്. മതമെന്നാൽ താല്പര്യം, ഇഷ്ടം എന്നൊക്കെയാണ് അർത്ഥം. ആ ഒരർത്ഥത്തിൽ യുക്തിവാദം ഒരു മതം തന്നെയാണ്. യുക്തിവാദം ബോധമാണ്, സ്വതന്ത്രമായ ചിന്തയാണ് യുക്തിവാദം. നമുക്ക് ചുറ്റുമുള്ള പല കടുത്ത മതവിശ്വാസികളും ഒരു തരത്തിൽ യുക്തിവാദികൾ തന്നെയാണ്. കാരണം ചില വിഷയങ്ങളിൽ മാത്രം മനഃപൂർവ്വം യുക്തി മറക്കുന്നവരാണവർ. നമുക്ക് ചുറ്റുമുള്ള പല മതവിശ്വാസികളുടെയും തലയിൽ മതം കെട്ടിവെച്ചത് പാരമ്പര്യമാണ്. യുക്തിവാദം ഒരു തത്വശാസ്ത്രമല്ല. യുക്തിവാദികൾ എല്ലാ കാലത്തേക്കും ഒരു പ്രത്യേക ഗ്രന്ഥത്തിനെയോ ഒരു പ്രത്യേക ആചാര്യനെയോ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവരുമല്ല. ജീവിതത്തോടുള്ള യുക്തിപരമായുള്ള സമീപനമാണ് യുക്തിവാദം എന്ന് പറയുന്നത്. മനുഷ്യവംശവും പ്രകൃതിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാറ്റമില്ലാത്ത തത്വങ്ങളും മൂല്യങ്ങളും അവിടെ യോജിക്കുന്നില്ല. മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിക്കും മനുഷ്യനും വേണ്ടത് മാറിക്കൊണ്ടിരിക്കുന്ന തത്വങ്ങളും മൂല്യങ്ങളും തന്നെയാണ്. മനുഷ്യനാഗരികതയ്ക്ക് 1000 കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. പ്രകൃതിയുടെ പ്രതിഭാസത്തെ കണ്ട് വിസ്മയിച്ചു നിന്നിരുന്ന പുരാതന മനുഷ്യനിൽ നിന്നും ആധുനിക മനുഷ്യനിലേക്കുള്ള അവൻ്റെ യാത്രയിൽ അവൻ കണ്ടെത്തിയത് പ്രകൃതിയെ മാറ്റാനും മനസ്സിലാക്കാനുമുള്ള സാങ്കേതിക വിജ്ഞാനമായിരുന്നു. പ്രകൃതിയെ മനസ്സിലാക്കാനുള്ള ശ്രമത്തെയാണ് നാഗരികത എന്ന് വിളിക്കുന്നത്. പ്രകൃതി അവനായി ഒരുക്കി വെച്ചവയിൽ ഭക്ഷ്യയോഗ്യമായവ കണ്ടെത്തിയത് അവൻ്റെ യുക്തി കൊണ്ട് തന്നെയാണ്. വിഷമുള്ളവ കഴിച്ച് അവൻ്റെ സഹജീവികളും മറ്റു മൃഗങ്ങളും മരിച്ചു വീണപ്പോൾ അത് കഴിക്കാൻ പാടില്ല എന്നവൻ ചിന്തിച്ചത് അവൻ്റെ യുക്തി കൊണ്ട് തന്നെയാണ്. കാട്ടുമൃഗങ്ങളിൽ നിന്നും മെരുക്കാനാകുന്നവയെ കണ്ടെത്തിയതും അവൻ്റെ യുക്തി കൊണ്ടുകൂടി തന്നെയാണ്. ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ മനുഷ്യനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് യുക്തിയുള്ള മൃഗം എന്നാണ്. തുടക്കകാലങ്ങളിൽ ബ്രിട്ടനിലെ പല ചിന്തകരും യുക്തിവാദത്തിനെതിരായിരുന്നു. അവർ അംഗീകരിച്ചിരുന്നത് അനുഭവവാദമായിരുന്നു, എംപിറിസിസം. അതായത് ഒരു മനുഷ്യൻ്റെ അറിവിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അനുഭവമാണ് എന്നാണ് അവർ വാദിച്ചിരുന്നത്. അനുഭവങ്ങളിലൂടെ മാത്രമേ ഒരു മനുഷ്യൻ അറിവ് നേടാൻ സാധിക്കുകയുള്ളൂ എന്ന്. എന്നാൽ പിന്നീട് അവർ മനസ്സിലാക്കി ഒരു മനുഷ്യൻ്റെ അറിവിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് യുക്തിയാണ് എന്ന്. എംപിറിസിസം, റാഷണലിസം,
അനുഭവവാദവും യുക്തിവാദവും പരസ്പര പൂരകങ്ങൾ തന്നെയാണ്. ഇന്നും ആധുനിക ചിന്തകരിൽ പലരും ഇതിന് രണ്ടിനും തുല്യസ്ഥാനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. മനുഷ്യയുക്തിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന രീതിയെയാണ് യുക്തിവാദം എന്ന് പറയുന്നത്. ഊഹാപോഹങ്ങളില്ലാതെ വസ്തുനിഷ്ഠമായവ ഉപയോഗിച്ച് സത്യം കണ്ടെത്തുന്ന ചിന്താരീതിയാണ് യുക്തിചിന്ത എന്ന് പറയുന്നത്. യുക്തിവാദത്തെ രണ്ടായി തരംതിരിക്കാം: തീവ്രയുക്തിവാദം, മിതയുക്തിവാദം. തീവ്രയുക്തിവാദം എന്നാൽ ഇൻഡ്യൂഷനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ചിന്തിക്കുന്ന രീതിയെയാണ് തീവ്രയുക്തിവാദം എന്ന് പറയുന്നത്. മിതയുക്തിവാദം എന്നാൽ താരതമ്യേന ഇൻഡ്യൂഷന്റെ പ്രാധാന്യം കുറച്ചുകൊണ്ട് ചിന്തിക്കുന്ന രീതിയാണ് മിതയുക്തിവാദം എന്ന് പറയുന്നത്. പൊതുവെ യുക്തിവാദം എന്നാൽ നിരീശ്വരവാദം മാത്രമാണ് എന്നൊരു ചിന്തയുണ്ട്. നിരീശ്വരവാദം എത്തീസം എന്നാൽ യുക്തിവാദത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ദൈവമില്ല എന്ന് മാത്രം വാദിക്കുന്നവരല്ല എത്തീസ്റ്റുകൾ. അവർ ദൈവം, സ്വർഗം, നരകം, പുണ്യം, പാപം, ആത്മാവ് തുടങ്ങിയ യാതൊന്നുമില്ല എന്ന് വാദിക്കുന്നവരാണ്. സത്യത്തിൽ ദൈവമുണ്ട്. ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് മൂന്ന് ഉത്തരങ്ങളാവും നമുക്ക് ലഭിക്കുക. ദൈവമുണ്ട് എന്നും ദൈവമില്ല എന്നും, ദൈവമുണ്ടോ എന്ന് ഉറപ്പില്ല എന്നും. ദൈവമില്ല എന്നും ദൈവമുണ്ടോ എന്ന് ഉറപ്പില്ല എന്നും പറയുന്ന ആളുകൾ യുക്തി കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ദൈവമുണ്ട് എന്ന് പറയുന്നവർ ഭക്തി കൊണ്ടാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ അവർക്കും അറിയാമായിരിക്കാം ദൈവമെന്നത് ഒരു സങ്കല്പം മാത്രമായിരിക്കാമെന്ന്. നമുക്ക് ചുറ്റും ഒരുപാട് ദൈവവിശ്വാസികളുണ്ട്. എന്നാൽ അവരിൽ കൂടുതൽ ദൈവം ഒരു സങ്കല്പമാണ് എന്ന് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. എന്നാൽ ആ കൂട്ടത്തിൽ പെടാത്ത മറ്റു ചില ആളുകളുണ്ട്. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നവർ ഘോരഘോരം വാദിക്കുകയും ചെയ്യുന്നു. അത്തരക്കാരാണ് യുക്തിവാദികളുമായി സംവാദത്തിൽ ഏർപ്പെടാറ്. ദൈവമുണ്ട് എന്നതിന് തെളിവുണ്ടോ എന്നൊരു ചോദ്യത്തിന് അവരുടെ മറുപടിയിൽ യുക്തിവാദി പലപ്പോഴും കിടുങ്ങിപ്പോവാറുണ്ട്. ദൈവമില്ല എന്നതിന് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്നൊരു ചോദ്യമാണത്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും തങ്ങളുടെ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്ത അക്കൂട്ടർ ഒരു പ്രത്യേക മതത്തിൽ ഒതുങ്ങുന്നവരല്ല. അവർ ലക്ഷക്കണക്കിന് ആളുകളാണ്. പല പല മതങ്ങളിലായാണ് അവർ ഇരിക്കുന്നത്. അവരെക്കാളേറെ ദൈവങ്ങളുണ്ട് അവർക്ക്. അങ്ങനെയെങ്കിൽ അതിലേത് ദൈവമായിരിക്കാം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? എണ്ണിയാൽ ഒതുങ്ങാത്തത്ര മതങ്ങളും അതിനനുസരിച്ച് ദൈവങ്ങളും ഭൂമിയിലുണ്ടായിരുന്നു. എന്നാൽ പല ദൈവങ്ങളും മൺമറഞ്ഞു പോവുകയായിരുന്നു. അതിനുദാഹരണമാണ് റോമൻ ദൈവങ്ങളും ഗ്രീക്ക് ദൈവങ്ങളും. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഇസ്ലാം മതവും ക്രിസ്തുമതവും ജൂതമതത്തിനൊക്കെ കാരണമായിരുന്നു ബാബിലോണിയൻ സംസ്കാരത്തിലെ ദൈവങ്ങളുടെ രാജാവായിരുന്ന മർദൂക്ക് എന്ന ദൈവം ഇന്ന് കഥകളിൽ പോലുമില്ല. അതുപോലെ തന്നെയാണ് ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളിലെ ദൈവങ്ങളുടെയും അവസ്ഥ. ഒരു കാലത്ത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന ദൈവങ്ങളാണ് അവർ സൃഷ്ടിച്ചെടുത്ത പ്രപഞ്ചത്തിൽ ഇന്നില്ലാതാവുന്നത്. ഹിന്ദുമതത്തിന്റെ അവസ്ഥ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഹിന്ദു ഒരു മതമല്ലെന്നും മറ്റു വിശ്വാസികൾ മതങ്ങളായി മാറിയപ്പോൾ ബാക്കിയുള്ള ഹിന്ദുക്കളെ അവരുടെ സംസ്കാരത്തെ ഒരു മതമാക്കി മാറ്റിയത് ബ്രിട്ടീഷുകാരാണെന്ന് ചരിത്രം പറയുന്നു. അതിലും പിറകിലേക്ക് പോയാലേ ഹിന്ദു ദൈവങ്ങളുടെ വിഷമം മനസ്സിലാവൂ. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയപ്പെടുന്ന വേദങ്ങളിൽ പോലും പരാമർശിക്കപ്പെടാത്ത ദൈവങ്ങളെയാണ് ഇന്ന് ഹിന്ദുമതം ആരാധിക്കപ്പെടുന്നത്. വേദങ്ങളിൽ പറയുന്ന ദൈവങ്ങൾ ദേവേന്ദ്രനും അരുണനും സൂര്യനുമെല്ലാമാണ്. എന്നാൽ നാം ഇന്ന് ആരാധിക്കുന്നതും ആര്യ സംസ്കാരം നമുക്കായി സമ്മാനിച്ച ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയാണ്. ഇത്തരത്തിൽ ഒരുപാട് ദൈവസങ്കല്പങ്ങൾക്ക് വംശനാശം സംഭവിച്ചിട്ടുണ്ട്. മായൻ സിവിലൈസേഷനിലെ, ഇൻക സിവിലൈസേഷനിലെ ദൈവങ്ങളെല്ലാം ഇന്ന് വെറും കാഴ്ച വസ്തുക്കൾ മാത്രമാണ്. ലെബനീസ് മതമായ ദ്രൂസ്, ഇറാഖിലുള്ള യദീസികൾ, എന്തിന് നമ്മുടെ സ്വന്തം കേരളത്തിലുള്ള ആദിവാസി സംസ്കാരത്തിലെ പല ദൈവങ്ങളും ഇന്ന് വംശനാശ ഭീഷണിയിൽ തന്നെയാണ്. ഒന്നുകിൽ ചരിത്രം പറയുന്നത് പോലെ പുതിയ ദൈവങ്ങൾക്ക് പഴയ ദൈവങ്ങൾ വഴിമാറി കൊടുക്കേണ്ടി വരും. അതല്ല എങ്കിൽ ദൈവം എന്ന സങ്കല്പം മനുഷ്യന് ജീവിക്കാൻ ഒരു അത്യാവശ്യ ഘടകമല്ല എന്ന ബോധം മനുഷ്യനെ കീഴടക്കുക തന്നെ ചെയ്യും. ജെയിംസ് ജോർജ് ഫ്രേസർ ഒരു സ്കോട്ടിഷ് ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. അദ്ദേഹം രചിച്ച ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് ദ ഗോൾഡൻ ബോ. അതിൽ അദ്ദേഹം മനുഷ്യന്റെ യുക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പരിണാമത്തിൽ മനുഷ്യന്റെ തലച്ചോറിൽ വന്ന മാറ്റമാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നു. മഞ്ഞും മഴയും പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനു മുമ്പിൽ ഒരു പ്രഹേളികയായിരുന്നു. അത്തരം അവസ്ഥകളിൽ ഭയത്താൽ അവൻ പല മന്ത്രങ്ങളും ഉരുവിട്ടിരുന്നു. അത്തരം മന്ത്രങ്ങളാണ് അവനെ അതിൽ നിന്നും രക്ഷിച്ചത് എന്നവൻ വിശ്വസിച്ചു. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട് എന്നും ആ ശക്തിയെ അന്വേഷിച്ച് അവൻ നടക്കുകയും ചെയ്തിരുന്നു. അതിനായി അവനോടൊപ്പം കൂടിയ ഒരു സംഘമാണ് ആദ്യത്തെ മതമെന്ന് അദ്ദേഹം പറയുന്നു. സർവനാശം വിധിച്ചിരുന്ന അത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട് എന്നും
ആ ശക്തിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും താൻ രക്ഷപ്പെടുകയുള്ളൂ എന്നും മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. തലമുറകൾ തലമുറകളായി വന്ന അനുഭവങ്ങൾ പിന്നീട് ആ ശക്തിക്ക് പല പേരുകൾ നൽകി. അവിടെ മതങ്ങൾ വിഭജിക്കുകയായിരുന്നു. ജനനവും മരണവും മാത്രമല്ല ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്നതിൽ പോലും ആ ശക്തിക്ക് പങ്കുണ്ട് എന്നവൻ വിശ്വസിച്ചു. അവന് ചുറ്റുമുള്ള ആളുകളെ അവനത് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രകൃതി ദുരന്തങ്ങളിൽ കൂട്ടമരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൂട്ടത്തിൽ ഒരാൾ തങ്ങളുടെ ജീവൻ സ്വമേധയാ ആ ശക്തിക്ക് അർപ്പിച്ചു. അത് പിന്നീട് ബലിയായി മാറി. ബലികൾ പിന്നീട് ദുർബലർക്ക് വിധിയായി മാറി. മനുഷ്യൻ പറ്റ ദൈവം മനുഷ്യനെപ്പോലെ തന്നെയായിരുന്നു. രൂപത്തിലും ഭാവത്തിലും മാത്രമല്ല, സ്നേഹത്തിലും ദേഷ്യത്തിലും കാമത്തിലും മറ്റു ദൈവങ്ങളോടുള്ള മത്സരബുദ്ധിയിലും മനുഷ്യനെപ്പോലെ തന്നെയായിരുന്നു ദൈവം. പ്രകൃതി മനുഷ്യന് നൽകിയ കായികനികളെ മാറ്റി നിർത്തി അവൻ കൃഷി ചെയ്യാൻ തുടങ്ങി. മനുഷ്യൻ്റെ നാഗരികതയുടെ തുടക്കമായിരുന്നു അത്. അത് പിന്നീട് ചെറുനാടുകളായി രാജ്യങ്ങളായി. ശക്തിയും പ്രശസ്തിയുമുള്ള രാജ്യങ്ങളിലെ ദൈവങ്ങൾക്ക് ശക്തിയും പ്രശസ്തിയും കൂടിക്കൂടി വന്നു. രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അവിടെയുള്ള വിജയവും പരാജയവും ദൈവത്തിൻ്റെ വിജയവും പരാജയവുമായി മാറി. പിന്നീട് രാജ്യങ്ങൾ യുദ്ധം ചെയ്തത് ദൈവങ്ങൾക്ക് വേണ്ടിയായിരുന്നു. മതങ്ങളുടെയും ദൈവങ്ങളുടെയും യഥാർത്ഥ ചരിത്രം ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. മതഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും പറയുന്ന കഥകളിലാണ് എല്ലാവർക്കും താല്പര്യം. അത്തരം കഥകളിൽ പറയുന്ന ദൈവങ്ങളാണ് ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്നവർ വിശ്വസിക്കുന്നു. ഇന്ന് നിലവിലുള്ള പല മതങ്ങളിലെയും ദൈവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവം ഏതാണ് എന്ന് പറഞ്ഞാൽ അവർ നിരത്തുന്നത് ദൈവങ്ങൾ പറഞ്ഞ യുക്തിയെക്കുറിച്ചാണ്. അതായത് അവർ തന്നെ പറയുന്നു ഏറ്റവും യുക്തി പറഞ്ഞിട്ടുള്ള ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് നിലവിലുള്ള എല്ലാ മതങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായ മതം ഏതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള അടിസ്ഥാനം യുക്തിയാണ് എന്നവർ പറയാതെ പറയുകയല്ലേ? യുക്തിവാദം മറ്റു മതങ്ങൾ പോലെയല്ല എന്നതിന് മറ്റു ചില വശങ്ങൾ കൂടിയുണ്ട്. അതായത് ദൈവമുണ്ട് എന്നത് യുക്തിക്ക് നിരക്കാത്തൊരു ചിന്തയായതുകൊണ്ട് മാത്രമാണ് അവർ ദൈവത്തിൽ വിശ്വസിക്കാത്തത്. യുക്തിവാദികളുടെ അടിസ്ഥാനം തെളിവുകളാണ്. തെളിവുകളാണ് യുക്തിയെ നയിക്കുന്നത്. നാളെ എന്നെങ്കിലും ദൈവമുണ്ട് എന്നൊരു തെളിവ് വന്നാൽ അവർ ഉറപ്പായും ദൈവത്തിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. അത് വരാത്തിടത്തോളം കാലം അവർ ദൈവത്തിൽ വിശ്വസിക്കുകയുമില്ല. എന്നാൽ ദൈവവിശ്വാസികൾ അങ്ങനെയല്ല. നാളെ ദൈവമില്ല എന്നൊരു തെളിവ് വന്നാലും അവർ അവരുടെ പ്രമാണ പുസ്തകങ്ങളിലെ വാചകങ്ങളിലും പുരാണ കഥകളിലും കടിച്ചു തൂങ്ങിക്കൊണ്ട് തന്നെയിരിക്കും. ഒരു കാലത്ത് മനുഷ്യൻ്റെ അറിവില്ലായ്മയെ വിളിച്ചിരുന്ന പേരാണ് ദൈവം. അന്നൊക്കെ മഴയുണ്ടാക്കുന്നത് ദൈവമായിരുന്നു. പിന്നീട് മേഘങ്ങളാണ് മഴയായി പെയ്യുന്നത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കി. അപ്പോൾ മേഘങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവങ്ങളായി മാറി. പിന്നീട് മേഘങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്ന് മനുഷ്യൻ മനസ്സിലാക്കി. അപ്പോൾ അതിന് കാരണം ദൈവങ്ങളായി മാറി. അങ്ങനെ ശാസ്ത്രം ഓരോന്ന് കണ്ടുപിടിച്ച് വരുമ്പോൾ ശാസ്ത്രത്തിന് മുകളിലായിരുന്നു എപ്പോഴും ദൈവത്തിന് സ്ഥാനം. ഇന്ന് ശാസ്ത്രം എത്തി നിൽക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ തുടക്കമായ ബിഗ് ബാങ്ങിലാണ്. അപ്പോൾ പറയുന്നു ബിഗ് ബാങ്ങിന് കാരണം ദൈവമാണ് എന്ന്. അങ്ങനെയെങ്കിൽ ഇനി ശാസ്ത്രമാണ് ദൈവം എന്ന് പറയുന്ന കാലം അതിവിദൂരമല്ല. എന്നെ സംബന്ധിച്ച് ദൈവവിശ്വാസം ഒരു തെറ്റായ കാര്യമല്ല. പക്ഷെ നിങ്ങളിലെ ദൈവവിശ്വാസം വരുന്ന തലമുറയ്ക്ക് അന്ധത നിറയ്ക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. മറ്റൊരാൾക്ക് ഉപദ്രവം സൃഷ്ടിക്കുന്ന ഒരു വിശ്വാസമാണ് നിങ്ങളിൽ ഉള്ളത് എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ നമുക്ക് ചുറ്റും മറ്റൊരുപാട് ആളുകളുണ്ട് മാനസിക സന്തോഷത്തിന് വേണ്ടി മാത്രം ദൈവത്തെ ആരാധിക്കുന്ന, മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത ദൈവവിശ്വാസികൾ. അവർക്ക് ദൈവം സന്തോഷം നൽകുന്നുണ്ട് എങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? പക്ഷേ അവരോടും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ദൈവത്തെ ഇത്രയേറെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പേ ദൈവത്തെങ്കിലേക്ക് എത്താൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങളത് സ്വീകരിക്കുമോ? ദൈവം നിങ്ങൾക്കായി നൽകുന്ന അസുഖങ്ങളെ മരുന്നുകൊണ്ട് മാറ്റാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് വേണ്ടി ഒരാൾ രക്തം തരാൻ വന്നാൽ അയാളുടെ മതമേതാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കുമോ? നിങ്ങൾ വീണുകിടക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ ഒരാൾ കൈനീട്ടിയാൽ അയാളുടെ ദൈവമേതാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കുമോ? സിംപ്ലി ഇതാണ് യുക്തിവാദം. തുടക്കത്തിൽ മൂന്ന് തരം ആളുകളെക്കുറിച്ച് നാം സംസാരിച്ചിരുന്നു. ദൈവമുണ്ട് എന്ന് പറയുന്നവരും, ദൈവമില്ല എന്ന് പറയുന്നവരും, ദൈവമുണ്ടോ എന്ന് ഉറപ്പില്ല എന്ന് പറയുന്നവരും. ദൈവമുണ്ട് എന്ന് പറയുന്നവരെക്കുറിച്ചും ദൈവമില്ല എന്ന് പറയുന്നവരെക്കുറിച്ചും നാം സംസാരിച്ചു കഴിഞ്ഞു. ദൈവമുണ്ടോ ദൈവമില്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്തവരോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മരിച്ചു കഴിഞ്ഞ മുകളിൽ ചെല്ലുമ്പോൾ അവിടെ ദൈവമുണ്ടെങ്കിലോ എന്ന ഭയം കൊണ്ടാണ്.
അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞോളൂ ദൈവമില്ല എന്ന്. കാരണം മരിച്ച് നിങ്ങൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണാൻ പറ്റുന്നത് ദൈവത്തെയാണെങ്കിൽ ഒരൊറ്റ സോറിയുണ്ട്, അദ്ദേഹം നിങ്ങളെ ക്ഷമിച്ചോളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് വത്സ എന്ന് വിളിക്കാനല്ലേ വേണ്ട. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.